بسم الله الرحمن الرحيم لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك حجا حقا تعبدا ورقا لبيك مرهوبا ومرغوبا إليك لبيك ذا النعماء والفضل الحسن لبيك وسعديك والخير بيديك والرغباء إليك والعمل لبيك ذا المعارج لبيك ذا الفواضل لبيك إله الحق لبيك لبيك الله আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাত। বিসমিল্লাহির রহমানির রহিম। ইন্নাল হামদুলিল্লাহি নাহমাদুহু ওয়া نستাইনুহু ওয়া نستাহদিহু ওয়া নাউযু বিল্লাহি মিন শুরুরি আনফুসিনা ওয়া সাইয়্যাতি আমালিনা। মান ইয়াহদিহিল্লাহু ফালা মুদিল্লা লাহু ওয়া মান ইউদলিলহু ফালা হাদিয়া লাহু। ওয়া আশহাদু আন লা ইলাহা ইল্লাল্লাহু ওয়াহদাহু লা শারীকা লাহু। ওয়া আশহাদু আন্না মুহাম্মাদান আবদুহু ওয়া রাসূলুহু। أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر الماري ستياني شيغلي ملاي ربين دي ودي بلك غلوم آتنا نرداشا غلوم جيودة البولرتي تقوى بلغرائي جيوي كوان النوردنا بولي اللا ورودن دينين دي بيريل ونرتو غيوم وبدشي كوي من عربو غل الانجل عربو എന്ന വിഷയത്തിൽ ചില കർമ്മശാസ്ത്ര സംബന്ധികളായ മസ്അലകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ വേദി നമ്മളോട് സംസാരിക്കുന്നത്. ഇസ്ലാമിൽ അറവ് എന്നതിന് ദബഹ്, നഹർ തുടങ്ങിയ പ്രയോഗങ്ങളാണ് നടത്താറുള്ളത്. സാങ്കേതികമായ ഭാഷയിൽ ചില വ്യത്യാസം ഈ പ്രയോഗങ്ങളിലുണ്ട്. നമ്മൾ ആടുകൾ, മാടുകൾ എന്നിവയെ അറക്കുന്നതിനാണ് ദബഹ് എന്ന് പറയുക. നഹർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ അതിൻ്റെ ഗളത്തിൽ കുത്തി അറുക്കുന്നതിനാണ് പറയുക. അഖർ എന്ന് പറയും ഒട്ടകങ്ങളെ കാലുവെട്ടി അറുത്ത് തള്ളിയിടുന്നതിന്. ആ ഒരു രീതിയും അറവിൻ്റെ വിഷയത്തിൽ നിലനിന്നിരുന്നു. പക്ഷേ ഇസ്ലാമിൽ രണ്ട് രീതിയാണുള്ളത്, ഒന്ന് ദബഹും മറ്റൊന്ന് നഹറും. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നുബുവത്തിന്
തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച ഒട്ടകത്തെ അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട ദുഷ്ടന്മാർ ഫഅഖറൂഹ എന്ന പറഞ്ഞത് സാലി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലാ തമസ്സൂഹ ബിസൂഇം മോശകരമായി നിങ്ങൾ ആ ഒട്ടകത്തെ സ്പർശിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ധിക്കരിച്ചുകൊണ്ട് ഫഅഖറൂഹ അവർ അതിനെ അറുത്തു എന്ന് പറയുമ്പോൾ അവിടെ അഖറാണ് പ്രയോഗിച്ചത് അവിടെ അവർ ആ ഒട്ടകത്തിന്റെ കാല് വെട്ടി തള്ളിയിട്ടാണ് കുത്തി അറുത്തത് കാരണം നിഷ്ഠൂരമായിട്ടായിരുന്നു അതിനോടുള്ള സമീപനം അപ്പൊ ഏതായാലും ഈ അറവ് എന്നതിന് അറബി ഭാഷയിൽ ദബഹ് നഹർ അതേപോലെ തന്നെ അഖർ തുടങ്ങിയതായ പ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും സാങ്കേതികമായി അതിന് ഷറയിൽ വ്യത്യസ്ത ആശയങ്ങളാണുള്ളത് എന്നറിയിക്കാനാണ് ഞാനത് ഉണർത്തിയത് ജാഹിലിയത്തിൽ പല അറവുകളും ഉണ്ടായിരുന്നു അത് അള്ളാഹുവിൻ്റെ പേരിലായിരുന്നില്ല അള്ളാഹു അല്ലാത്തവരുടെ പേരിലായിരുന്നു ജാഹിലിയ കാലഘട്ടക്കാർ തങ്ങളുടെ അറവുകൾ നിർവഹിച്ചിരുന്നത് ഇസ്ലാമിൽ ജാഹിലിയത്തിലെ അറവുകളെ ഉടച്ചു വാർത്ത് ഇസ്ലാമിൽ പല അറവുകളും നിശ്ചയിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പൊ ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും ലാ ഫറ വലാ അതീറ വലാ അതീറ ഫറും അതീറയുമില്ല എന്ന് ഇത് രണ്ടും രണ്ട് അറവുകളായിരുന്നു ജാഹിലിയത്തിൽ ഫറ എന്ന് പറഞ്ഞാൽ ഒരു മൃഗം വളർത്തപ്പെടുകയും ആ മൃഗം പ്രസവിച്ചാൽ അതിൻ്റെ ആദ്യ കുഞ്ഞിനെ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കപ്പെടുകയും അറക്കപ്പെടുകയും ചെയ്യുമായിരുന്നു അതീറത്തെന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ അതിൻ്റെ ആദ്യ നാളുകളിൽ റജബ് പുലർന്നാൽ അതിൻ്റെ ആദ്യ നാളുകളിൽ അവർ നിർവഹിച്ചിരുന്ന അറവായിരുന്നു അതും അവരുടെ ആലിഹത്തിന് വേണ്ടിയായിരുന്നു ഇസ്ലാമിൽ ഇത്തരം അറവുകളെ ഇല്ലായ്മ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫറവുമില്ല അതീറത്തുമില്ല ഇതുപോലുള്ള ഷിർക്കൻ അറവുകളെയൊക്കെ നിരോധിച്ച ദീനുൽ ഇസ്ലാം അറവ് അള്ളാഹുവിന് മാത്രമാക്കി ഫസല്ലി ലിറബ്ബിക് വൻഹർ നീ നിന്റെ റബ്ബിന് സ്വലാത്ത് നിർവഹിക്കുക റബ്ബിന് വേണ്ടി അറക്കുകയും ചെയ്യുക ഇപ്പൊ അറവ് നിർവഹിക്കേണ്ടത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്കാണ് എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി വല്ലവരും അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ് അറവ് നടത്തുന്നത് എങ്കിൽ അത് ശാപാർഹമായ കർമ്മമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാല് കലിമത്തുകൾ പഠിപ്പിച്ചപ്പോൾ ആ നാല് കലിമത്തിൽ ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ ലഅനല്ലാഹു മൻ ലഅന വാലിദൈ ലഅനല്ലാഹു മൻ ആവ മുഹദിസ ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ് ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹു ശപിച്ചിരിക്കുന്നു മൻ ദബഹ ലിഗൈരില്ലാ അല്ലാഹു അല്ലാത്തവർക്ക് അറുത്തവരെ അറവ് നടത്തിയവരെ അല്ലാഹു അല്ലാത്തവർ ആരാകട്ടെ നേർച്ചക്കാരാകട്ടെ ഷേഖന്മാരാകട്ടെ നബിമാരാകട്ടെ വിഗ്രഹങ്ങളാകട്ടെ കബറിടങ്ങൾ ആരാവട്ടെ അവർക്ക് വേണ്ടി അറവ് നടത്തുന്നവർ അല്ലാഹുവിൻ്റെ ശാപത്തിന് പാത്രീഭൂതരാകുന്നു ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ല അതേപോലെ ലഅന അല്ലാഹു മൻ ലഅന വാലിദൈ മാതാപിതാക്കളെ ശപിക്കുന്നവരെ അല്ലാഹു ശപിക്കട്ടെ അതേപോലെ ലഅന അല്ലാഹു മൻ ആവ മുഹദിസൻ ഇസ്ലാമിക ശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിക്ക് അഭയം നൽകി അല്ലെങ്കിൽ വിധേയത്ത് ചെയ്യുന്നവർക്ക് അഭയം നൽകി അങ്ങനെയുള്ളവരെ അല്ലാഹു ശപിക്കട്ടെ ഭൂമിയിലെ അതിർവരമ്പുകളും അടയാളങ്ങളും മാറ്റിക്കുത്തുന്നവർ മാറ്റിവെക്കുന്നവർ അവരെയും അല്ലാഹു ശപിക്കട്ടെ ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നാല് കലിമത്തുകൾ അതിൽ ഒന്നാമത്തേത് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതെന്താ അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുക എന്നുള്ളത് അപ്പോൾ അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്താൻ പാടുള്ളതല്ല അല്ലാഹുവിനാകുന്നു അറവ് നടത്തേണ്ടത് അല്ലാഹുവിൻ്റെ പ്രീതിക്ക് അവൻ്റെ നാമത്തിൽ ഇത് ജാഹിലിയത്തിലെ അറവുകളെ ഇല്ലാതാക്കി ഇസ്ലാമിൽ അറവ് അല്ലാഹുവിന് മാത്രം അല്ലാഹുവിൻ്റെ നാമത്തിൽ മാത്രം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ ദീനുൽ ഇസ്ലാമിൽ പല അറവുകളും
പഠിപ്പിക്കുകയും അത് വിവരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളുടെ വിഷയം. ഇസ്ലാമിൽ കുറേ അറവുകളുണ്ട്. അഖീഖയുമായി ബന്ധപ്പെട്ട്, ഉദുഹിയ്യയുമായി ബന്ധപ്പെട്ട്, ഹദിയുമായി ബന്ധപ്പെട്ട്, ഫിദിയയുമായി ബന്ധപ്പെട്ട്, അതുപോലെ ദമു ജുബ്രാൻ എന്ന പേരിൽ അറിയപ്പെട്ട അറിവ്, ഇങ്ങനെ പല അറിവുകളാണ് ഇസ്ലാമിൽ. നമ്മൾ എന്താണ് ഈ അറിവുകൾ, അതിൽ അറിയേണ്ട അനിവാര്യമായ ചില വിഷയങ്ങൾ, അത് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചുരുങ്ങിയ സമയത്തിൽ. ഹദി എന്ന് പറയുന്ന അറിവ്, അത് ഹജ്ജിലുള്ള അറിവാണ്. ഒരാൾ ഖിറാനായിട്ടോ മുത്തമത്തിയായിട്ടോ ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ അയാളുടെ മേൽ വാജിബായിട്ടുള്ള അറവാണ് ഹദി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമൻ തമത്തഅ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി. ഒരാൾ ഹജ്ജ് മാസങ്ങളിൽ ഉംറ നിർവഹിച്ച് ആ യാത്രയിൽ തന്നെ ഹജ്ജ് നിർവഹിക്കുകയാണ് എങ്കിൽ, ഫമസ്തൈസറ മിനൽ ഹദി, ആട് മാട് ഒട്ടകങ്ങൾ ഇവയിൽ തനിക്ക് ഏറ്റവും എളുപ്പമായതിൽ ഹദിയായി നൽകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തമത്തു ആയിട്ടും ഖിറാനായിട്ടും ഹജ്ജ് ചെയ്യുന്നവർ ഒരു ഹദിയ നൽകൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഒരു സഫറിൽ, ഒരു യാത്രയിൽ ഒരു നുസുക്കാണ്, ഒന്നുകിൽ ഉംറ അല്ലെങ്കിൽ ഹജ്ജ്. തമത്തുമായിട്ട് ഹജ്ജ് ചെയ്യുന്ന വ്യക്തി ഒരു യാത്രയിൽ ഹജ്ജും ഉംറയും ഒന്ന് ചെയ്യുമ്പോൾ ഒരു യാത്ര ലാഭിക്കുകയാണ്. ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുന്നവരും ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യുന്നു, അപ്പോൾ ഒരു യാത്ര ലാഭിക്കുന്നു. പറയുമ്പോൾ ഒരു യാത്രയിൽ ഒരു നുസുക്കാണ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. പക്ഷേ തമത്തുമായിട്ടും ഖിറാനായിട്ടും ഹജ്ജ് ചെയ്യുന്നവർ ഒരു യാത്ര ലാഭിക്കുന്നു. അതിനാൽ അവരുടെ മേൽ വാജിബായിട്ടുള്ളതാണ് ഹദി. അത് ദുൽഹജ്ജ് പത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം മിനയിൽ അല്ലെങ്കിൽ മക്കയിൽ അറക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമിന മൻഹറുൻ വഫിജാജ് മക്ക കുല്ലുഹ മൻഹർ. മിന അറവിനുള്ള സ്ഥലമാണ്, മക്കയിലെ എല്ലാ മലഞ്ചെരുവുകളും അറവിനുള്ള സ്ഥലങ്ങളാണ്. ഈ ഹദീനെ ഒരിക്കലും മക്കയുടെ പരിധി വിട്ടറക്കാൻ പാടുള്ളതല്ല, അത് മക്കയിലാണ് അറക്കേണ്ടത്. പക്ഷേ ഹദീൻ്റെ മാംസം ഹാജിക്ക് ഉപയോഗിക്കാവുന്നതാണ്, അത് മറ്റുള്ളവർക്ക് നൽകാവുന്നതാണ്. ഹദീൻ്റെ മാംസം അത് മക്കയ്ക്ക് പുറത്തും സാധുക്കൾക്ക് വിതരണം ചെയ്യാവുന്നതാണ്. അത് മക്കയുടെ പുറത്ത് ഉപയോഗിച്ചിട്ട് വിഷയമല്ല. ഇതാണ് ഹദി. മുത്തമത്തിയായിട്ടും കാരിനായിട്ടും ഹജ്ജ് ചെയ്യുന്നവർ അവരുടെ ഹജ്ജിൽ നൽകേണ്ടതായ നിർബന്ധമായിട്ടുള്ള അറിവ്. ഇത് നിർവഹിക്കേണ്ടത് ദുൽഹജ്ജ് പത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറൊട്ടകങ്ങളെയാണ് മിനയിലേക്ക് തൻ്റെ ഹജ്ജ് വേളയിൽ നയിക്കുകയുണ്ടായത്. അതിൽ 60 ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് കൊണ്ടുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി യമനിൽ നിന്ന് അലി ബാക്കി ഒട്ടകങ്ങളെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ വെച്ച് ഈ ഒട്ടകങ്ങളെ അറക്കുവാൻ വേണ്ടി തൻ്റെ കടാര ഉയർത്തിയപ്പോൾ താൻ ആദ്യം അറക്കപ്പെടണമെന്ന പോലെ ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയുണ്ടായി എന്നാണ്. തിരുനബി തൻ്റെ ചെറുവാക്കപ്പെട്ട കരം കൊണ്ട് 63 ഒട്ടകങ്ങളെ അറുത്തു, ബാക്കി തനിക്ക് വേണ്ടി അറക്കുവാൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഒട്ടകങ്ങളെ അറുത്തതിൽ പിന്നെ ആ ഹദിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസം മുറിച്ചെടുത്ത് അത് കറി വച്ച് അതിൽ കറി കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ഉണ്ടായി എന്ന് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹദീനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഹദീ. അതുമായി ബന്ധപ്പെട്ട ചില ഹുക്കുമുകളാണ് നാം കേൾക്കുകയുണ്ടായത്. ഫിദിയ സാങ്കേതികമായി പറയുമ്പോൾ അത് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു ഹാജി അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്ന ഒരു വ്യക്തി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഇഹ്റാമോടുകൂടി അയാൾക്ക് ചില കാര്യങ്ങൾ പാടില്ലാതാകും. മുടിയെടുക്കുക,
നഖമെടുക്കുക, പുരുഷന്മാർ തുന്നിയ വസ്ത്രം ധരിക്കുക, പുരുഷന്മാർ നേരിട്ട് തല മറക്കുക, സ്ത്രീകൾ നിഖാബ് ധരിക്കുക, സ്ത്രീകൾ കയ്യുറ ധരിക്കുക, അതേപോലെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, ഇത്രയും കാര്യങ്ങൾ ഇഹ്റാമിൻ്റെ മഹദൂറാത്തുകളാണ്. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് പാടില്ലാത്തതാണ്. ഉംറ ചെയ്യുന്നവനാകട്ടെ, ഹജ്ജ് ചെയ്യുന്നവനാകട്ടെ, ഇതല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ ഇക്കാര്യങ്ങൾ എണ്ണിയത് വല്ലവരും ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തത്. അയാൾ ഇതിന് പകരമായി ഫിദിയ നൽകേണ്ടതുണ്ട്. ഇതിന് പകരമായി ഫിദിയ നൽകേണ്ടതുണ്ട്. ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദൻ ഫഫിദിയതു മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ രോഗിയായി അല്ലെങ്കിൽ അയാളുടെ തലയിൽ വല്ല ഉപദ്രവവും അയാൾ കേൾക്കുകയുണ്ടായി എങ്കിൽ അയാൾ ഫിദിയ നൽകണം. ഫിദിയ നോമ്പായോ അല്ലെങ്കിൽ ദാനധർമ്മമായോ അല്ലെങ്കിൽ ഒരു മൃഗമായ മൃഗത്തെ അറുത്തുകൊണ്ടോ നൽകേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ മസല, ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി അയാൾക്ക് കുറേ കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട്. ഇപ്പം സുഗന്ധം അല്ല, വിവാഹം അന്വേഷിക്കുക, വിവാഹം കഴിക്കുക, വിവാഹം കഴിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ഭാര്യമാർ കൂടെയുണ്ട് എങ്കിൽ ഭാര്യമാരെ പ്രാപിക്കാതിരിക്കുക, അവരോട് രതി സുഖ വർത്തമാനങ്ങൾ പറയാതിരിക്കുക, ഇതൊക്കെ ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളാണ്. കരയിൽ വേട്ടയാടുക പാടില്ലാത്തതാണ്. പക്ഷേ ഈ അവസാനം പറയുന്ന സംഗതികൾ ഒരാളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ വിവാഹം അന്വേഷിക്കുക, വിവാഹം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളോട് പിന്നെ രതി സുഖ വർത്തമാനങ്ങൾ പറയുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ അയാൾ പൊറുക്കലിനെ തേടിയാൽ മതി, അതിന് അയാൾക്ക് ഫിദിയ നൽകേണ്ടതില്ല. എന്നാൽ ഒരാൾ തുന്നിയ വസ്ത്രം ധരിച്ചു ഇഹ്റാമിലായിരിക്കെ, ബോധപൂർവം ഒരാൾ തൻ്റെ തല നേരിട്ട് പുരുഷൻ മറച്ചു, അതേപോലെ തന്നെ ഒരാൾ തൻ്റെ നഖമെടുത്തു മുടിയെടുത്തു, സ്ത്രീ അറിഞ്ഞുകൊണ്ട് നിഖാബ് ധരിച്ചു അല്ലെങ്കിൽ അവൾ കയ്യുറ ധരിച്ചു, ഇവകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനാണ് ഫിദിയ. എന്താണ് ഫിദിയ? ഫിദിയ ഒന്നുകിൽ ഒരു ആടിനെ അറുക്കലാണ്. അപ്പോൾ അതാണ് നമ്മുടെ വിഷയം. ഫിദിയ ഒന്നുകിൽ ഒരാടിനെ അറുക്കലാണ്, അല്ലെങ്കിൽ ആറ് മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം അയാൾ നോമ്പെടുക്കലാണ്. ഈ മൂന്നാലൊന്ന് തിരഞ്ഞെടുക്കുവാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഫിദിയയുടെ പ്രത്യേകത, ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യം ഒരാൾ ചെയ്ത് അയാൾ ഫിദിയയായിട്ട് ഒരു ആടിനെ അറുത്തിട്ടുണ്ട് എങ്കിൽ ആ ആടിനെ അറുക്കേണ്ടത് മക്കയിലാണ്. അതിൻ്റെ മാംസം മക്കയിലെ മിസ്കീങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് അറുത്ത വ്യക്തി ഭക്ഷിക്കാൻ പാടുള്ളതല്ല, അറുത്ത വ്യക്തി ഭക്ഷിക്കുവാൻ പാടുള്ളതല്ല. അപ്പം ഇതാണ് ഫിദിയ, അതിൻ്റെ ഹുക്കുമും അതാണ്. ആ മാംസം അത് മക്ക വിട്ടു പോകാൻ പാടുള്ളതല്ല, മക്കയിലെ മിസ്കീന്മാർക്ക് ഫുഖറാവ് മക്കക്കുള്ളതാണ് ആ മാംസം. ഇതാണ് ഫിദിയയാകുന്നതായ അറിവ്, അതിൻ്റെ ഹുക്കുമും. ഫിദിയയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു മസാല കൂടിയുണ്ട്, അതെന്താണ്? ഇഹ്റാമിൽ പാടില്ലാത്ത സംഗതിയാണ് ഭാര്യമാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, സംയോഗം. ഒരാൾ ഇഹ്റാമിലായിരിക്കെ ഭാര്യമാരുമായിട്ട് സംയോഗം പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമം ഫറദ ഫീഹിന്നൽ ഹജ്ജ് ഫലാ റഫസ വലാ ഫുസൂഖ്. ഹജ്ജിൽ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഫലാ റഫസ്, ഭാര്യമാരുമായിട്ടുള്ള ലൈംഗിക ചേഷ്ടകൾ പാടുള്ളതല്ല, ലൈംഗിക ബന്ധവും പാടുള്ളതല്ല. ഒരാൾ ഇഹ്റാമിലായിരിക്കെ ഭാര്യയെ പ്രാപിച്ചാലോ? അതിന് രണ്ടവസ്ഥയാണുള്ളത്. ഒന്ന്, ഒന്നാമത്തെ തഹല്ലുലാകുന്നതിന് മുമ്പ് ഭാര്യയെ പ്രാപിച്ചു. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നിട്ട് ഒന്നാമത്തെ തഹല്ലുലാകുന്നതിന് മുമ്പ് പ്രാപിച്ചു, അഥവാ ദുൽഹജ്ജ് പത്തിന് ഇഹ്റാമിൽ പ്രവേശിച്ചു പോയി ഹജ്ജിന്, എന്നിട്ട് അറഫയിൽ നിന്നു മുസ്ദലിഫയിൽ രാപ്പാർത്തു, മിനയിൽ വന്ന് ജംറയിൽ എറിയണം, ജംറത്തിൽ അക്ബയിൽ എറിയണം ദുൽഹജ്ജ് പത്തിന്. ഈ ജംറത്തിൽ അക്ബയിൽ എറിയുന്നതിന് മുമ്പ് ഒരാൾ ഭാര്യനെ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് ഫിദിയൻ്റെ മസല ഉദിക്കുന്നത്. എങ്ങനെ? അയാളുടെ ഹജ്ജ് ഫസാദായി, ഈ ഭാര്യനെ പ്രാപിച്ചവൻ്റെ ഹജ്ജ് ഫസാദായി. ഫസാദായി എന്ന് വിചാരിച്ചിട്ട് ഹജ്ജിട്ട് പോരാൻ പാടില്ല. പിന്നെയോ, ഫസാദായ ഹജ്ജ് അയാൾ പൂർത്തിയാക്കണം. ഹജ്ജ് ഫസാദായി, ഫസാദായ ഹജ്ജ് പൂർത്തിയാക്കണം, ഹജ്ജിൻ്റെ ബാക്കി കർമ്മങ്ങൾ അയാൾ ചെയ്യണം. രണ്ട്, അടുത്ത വർഷം വന്ന അയാൾ ഹജ്ജ് വീട്ടണം, അടുത്ത വർഷം വന്ന അയാൾ ഹജ്ജിനെ വീട്ടണം.
മൂന്ന്, അയാൾ ഒരു ഒട്ടകത്തെ അറുത്ത് ഫിദിയ നൽകണം. ഈ ഇഹ്റാമിൽ പാടില്ലാത്ത തെറ്റ് ചെയ്തതിനയാൾ ഒരൊട്ടകത്തെ അറുത്താണ് ഫിദിയ നൽകേണ്ടത്. ഇതാണ് ഫിദിയ. ഈ ഫിദിയയും മക്കയിലാണ് അറുക്കേണ്ടത്. അത് മക്കയിലെ മിസ്കീന്മാർക്ക്, അവിടെയുള്ള ഫുഖറാക്കിന് വിതരണം ചെയ്യേണ്ടതായ മാംസമാകുന്നു. അയാൾ അതിൽ നിന്ന് തിന്നാൻ പാടുള്ളതല്ല. ഫിദിയ അത് നൽകുന്ന വ്യക്തി അതിൽ നിന്ന് കഴിക്കാൻ പാടുള്ളതല്ല. ഇനി ഭാര്യയെ പ്രാപിച്ച വ്യക്തി, ഭാര്യയെ പ്രാപിച്ചത് ഒന്നാമത്തെ തഹല്ലുലിന് ശേഷമാണ്, രണ്ടാമത്തെ തഹല്ലുലിന് മുമ്പായിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ജംറ കേറിയൽ, അത് കഴിഞ്ഞ് തവാഫുൽ ഇഫാദയാണ് രണ്ടാമത്തെ തഹല്ലുൽ. തവാഫുൽ ഇഫാദയോട് കൂടിയാണ് ഭാര്യനെ പ്രാപിക്കൽ അനുവദിക്കുന്നത് മകൻ. പക്ഷെ തവാഫുൽ ഇഫാദ ചെയ്യുന്നതിന് മുമ്പ്, ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ ഭാര്യനെ പ്രാപിച്ച് ജംറ കെറിഞ്ഞതിൽ പിന്നെ, എങ്കിൽ അയാളുടെ ഹജ്ജ് ശരിയാണ്, ഹജ്ജ് ഫസാദാവില്ല, ഹജ്ജ് അയാൾക്ക് തുടർത്താം, അടുത്ത വർഷം വന്ന് അയാൾ ഹജ്ജ് ചെയ്യേണ്ടതില്ല. പക്ഷേ അയാൾ ഒന്നാമത്തെ തഹല്ലിന് ശേഷം ഭാര്യനെ പ്രാപിച്ചു പൂർണ്ണ തഹല്ലിലാകുന്നതിന് മുമ്പ് എന്നതിനാൽ അയാൾ ഒരാടിനെ അറുക്കൽ നിർബന്ധമാണ്. ആ ആടിനെ അറുക്കപ്പെടേണ്ടത് മക്കയിലാണ്, അതിൻ്റെ മാംസം വിതരണം ചെയ്യപ്പെടേണ്ടത് മക്കയിലെ ഫുഖറായിനാണ്. അതിൽ നിന്ന് ഒരിക്കലും ഈ ഫിദിയ നൽകിയ വ്യക്തി ഭക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഈ അറവിനാണ് ഫിദിയ എന്ന് പറയുക, ഫിദിയ എന്ന് പറയുക. മൂന്നാമത്തെ അറിവ് അതാണ് ദമു ജുബ്രാൻ. ഒരു ഹജ്ജിൻ്റെ നിർബന്ധ കർമ്മം ഒരാൾ ഒഴിവാക്കിയാൽ അത് പരിഹരിക്കുവാൻ വേണ്ടി നിർവഹിക്കേണ്ട നൽകേണ്ടതായ അറിവാണ് ദമു ജുബ്രാൻ. ഇപ്പം നമ്മൾ ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മറ്റൊരു മസാലയാണ്, അതെന്താ? ഹജ്ജിൻ്റെ വാജിബുകളുണ്ട്. ഉദാഹരണത്തിന് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക, മീഖാത്തിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. അതേപോലെ തന്നെ അറഫയിൽ സൂര്യാസ്തമയം വരെ നിൽക്കുക, മുസ്ദലിഫയിൽ രാ പാർക്കുക, മിനയിൽ രാ പാർക്കുക, ജംറകളിൽ കല്ലെറിയുക, മുടിയെടുക്കുക, വദാഇൻ്റെ തവാഫ്, തവാഫിൽ വദാ നിർവഹിക്കുക. ഈ ഏഴ് കാര്യങ്ങളാണ് ഹജ്ജിൻ്റെ വാജിബുകൾ. ഈ വാജിബുകളിൽ ഒന്നൊരാൾ ഒഴിവാക്കിയാൽ അയാൾ അതിനെ പരിഹരിക്കുവാൻ ഒരാടിനെ അറുക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള അസർ ഈ വിഷയത്തിൽ മഷൂറാണ്. മൻ തറക നുസുക്കൻ ഫലിയുഹ്രിക് ദമ, ഒരാൾ ഒരു ഹജ്ജിൻ്റെ വാജിബ് ഒഴിവാക്കിയാൽ അവൻ ഒരു മൃഗത്തെ അറുക്കട്ടെ, അതാണ് അതിനുള്ള ഫിദിയ. ഇത് വാജിബ് നഷ്ടപ്പെടുത്തിയതിനുള്ള പരിഹാരമാണ്. എങ്ങനെ? നിസ്കാരത്തിൽ വാജിബ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹവിൻ്റെ സുജൂദ് കൊണ്ട് അതിനെ പരിഹരിക്കും. എന്നതുപോലെ ഹജ്ജിൽ ഒരു വാജിബ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുവാനുള്ള അറവാണ് ദമു ജുബ്രാൻ. ഈ ദമു ജുബ്രാനെ സംബന്ധിച്ചിടത്തോളവും അത് മക്കയിലാണ് അറുക്കേണ്ടത്. അതിൻ്റെ മാംസം മക്കയിലെ സാധുക്കൾക്ക് വിതരണം ചെയ്യണം. അത് നൽകിയ വ്യക്തി അതിൽ നിന്ന് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അപ്പം ഈ മൂന്നറിവുകളും ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ അറിവുകളാണ്. ഇതിൽ ആദ്യം പറഞ്ഞത് ഹദിയ്, തമത്വമായിട്ടും ഖിറാനായിട്ടും ഹജ്ജ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അറിവ് നൽകണമെന്ന് നമ്മൾ പറഞ്ഞു. അവർ അറിവ് നൽകാനുള്ള വകുപ്പ് കണ്ടിട്ടില്ല എങ്കിൽ 10 ദിവസത്തെ നോമ്പെടുത്തിട്ട് അവർക്ക് പകരം നോമ്പെടുക്കാൻ പറ്റും. അതിൽ 3 നോമ്പ് ഹജ്ജിൻ്റെ ദിവസങ്ങളിലാണ്, ബാക്കി 7 നോമ്പ് നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷവുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയിട്ട് പതിൽ കാശറത്തുൻ കാമില. ഇതാണ് മൂന്നറിവുകൾ: ഒന്ന് ഹദിയ്, മറ്റൊന്ന് ഫിദിയ, മറ്റൊന്ന് ദം ജുബ്രാൻ. ഇതേപോലെ മറ്റൊരു അറിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫൈൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി. ഇഹ്സാറിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഹജ്ജിന് പുറപ്പെട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു പോയി, പക്ഷേ ഹജ്ജ് ചെയ്യുന്നതിനെ തൊട്ട് അയാൾ തടയപ്പെട്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1400 പേരടങ്ങുന്ന സഹാബത്തും ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇഹ്റാമിലാണ് വന്നത്. ദുൽഹുലൈഫയിൽ വെച്ച് എല്ലാവരും ഇഹ്റാമിൽ പ്രവേശിച്ചാണ് മക്കയിലേക്ക് വന്നത്. പക്ഷേ അവരെ മക്കക്കാർ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞു. ഇഹ്റാമിലാണ്, ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞു. അങ്ങനെ മക്കക്കാർ ഇടപെട്ട അവസാനം പറഞ്ഞു, ഈ വർഷം മക്കയിലേക്ക് കയറിയിട്ട് ഉംറ ചെയ്യാൻ പറ്റൂല, തിരിച്ചു പോകാൻ പറഞ്ഞു.
അടുത്ത വർഷം വന്നിട്ട് ഖളാ വീട്ടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഹിജ്റയുടെ 7-ൽ ഉംറത്തുൽ ഖളാ നിർവഹിക്കപ്പെട്ടത്. ഹുദൈബിയയിൽ വെച്ച് ഇഹ്റാമിലായിരിക്കെ തങ്ങൾ തടയപ്പെട്ടപ്പോൾ എന്താണ് നബിയും സഹാബത്തും ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും തങ്ങളുടെ കൂടെയുള്ള ബലിമൃഗങ്ങളെ അറുത്തു. എന്നിട്ടവർ ഇഹ്റാമിൽ നിന്ന് തഹല്ലിലായിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫൈൻ ഉഹ്സിർത്തും, നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നിട്ട് മക്കയിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയപ്പെട്ടു, അത് ശത്രുവിനാൽ തടയപ്പെട്ടു അല്ലെങ്കിൽ രോഗത്താൽ തടയപ്പെട്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ തടയപ്പെട്ടു എങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തസ്രീഹില്ലാതെ പോയി അവിടെ വെച്ച് തടഞ്ഞ് തിരിച്ചുവിട്ട് പിന്നെ പോകാൻ പറ്റിയില്ല എങ്കിൽ അത് ഇഹ്സാറാണ്. എങ്കിൽ എന്ത് ചെയ്യണം? അവർ ഹദിയ നൽകണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അറിവും ഈ വിഷയത്തിൽ ഉണ്ട്, ഇഹ്സാറിൻ്റെ അറിവ്. ഇവിടെ ഇഹ്സാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു മസല മനസ്സിലാക്കാനുള്ളത്, ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നിബന്ധന വെച്ചാൽ, അഥവാ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അയാൾ പറയണം, അള്ളാഹുവേ നീ എന്നെ എവിടെ വെച്ച് തടയുന്നുവോ അവിടെ വെച്ച് ഞാൻ വിരമിക്കും എന്ന് നിബന്ധന വെച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് എവിടെ വെച്ചാണോ അയാൾ തടയപ്പെടുന്നത് അവിടെ വെച്ച് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാവുന്നതാണ്. അപ്പോൾ അയാൾ ഈ ഹദീ പറയപ്പെട്ടത് നൽകേണ്ടതില്ല. ചില സ്ത്രീകൾ അവരുടെ ഇഹ്റാമിൻ്റെ വേളയിൽ ഉംറക്കാവട്ടെ ഹജ്ജിനാകട്ടെ ചില തടയപ്പെടുന്ന അവസ്ഥയിലെത്തും. കാരണം എന്താ, ഇവിടുന്ന് പോകുന്നത് ഒരു ബുധനാഴ്ചയാണ് എങ്കിൽ സാധാരണ മാസമുറ തുടങ്ങൽ ചിലപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും, ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പോൾ അവർ ഭയങ്കര ഇഷ്കാലിലാണ് പോവുക. ഇഹ്റാമിൽ പ്രവേശിച്ച് നിബന്ധന വെച്ചിട്ടില്ല എങ്കിൽ ഒന്നുകിൽ അവരെന്ത് ചെയ്യണം, ഉംറ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കണം, ഇഹ്റാമിൽ പ്രവേശിച്ച് പോവുക, എന്നിട്ട് ഉംറ ചെയ്തിട്ട് തിരിച്ചു പോരുക. അതേസമയം ചിലരെന്ത് ചെയ്യും, ഇഹ്റാമിൽ പ്രവേശിച്ച് പോകും, പിരീഡായി എന്നത് കാരണത്താൽ പിന്നെ അവർ ഉംറ ചെയ്യാതെ തിരിച്ചു വരും, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പോരും. അങ്ങനെ പാടുള്ളതല്ല. ഇഹ്റാമിൽ നിന്ന് അങ്ങനെ വിരമിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ മേൽ അറവ് നിർബന്ധമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അറവ് നിർബന്ധമാണ്, ഈ നഷ്ടപ്പെടുത്തിയ ഉംറ പിന്നീട് അവർക്ക് അവാ വീട്ടുകയും വേണം. പക്ഷേ ഈ അറവ് അവരുടെ മേൽ നിർബന്ധമാണ്. എപ്പോൾ അവർ നിബന്ധന വെച്ചിട്ടില്ല എങ്കിൽ അത്തരം സ്ത്രീകൾ ചെയ്യേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ചില സഹാബികളോട് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുക, ഷർത്ത് വെക്കുകയും ചെയ്യുക, നിബന്ധന വെക്കുകയും ചെയ്യുക. എന്താണ്? അള്ളാഹുവേ നീ എവിടെ വെച്ച് എന്നെ തടയുന്നുവോ അവിടെ വെച്ച് ഞാൻ വിരമിക്കുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ ഇഹ്റാമിൽ നിന്ന് എന്ത് ചെയ്യാം, തടയപ്പെട്ടാൽ വിരമിക്കാവുന്നതാണ്. അപ്പോൾ ഈ അറവിൻ്റെ പ്രശ്നം അവർക്ക് വരുന്നില്ല എന്നർത്ഥം. ഇത് അറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു മസലയാണ്, ഇഹ്സാറുമായി ബന്ധപ്പെട്ടുള്ളതായ മസല. അപ്പം ഇഹ്സാറിൻ്റെ അറവ്, ഹദീൻ്റെ അറവ്, ഫിദിയ, ദമു ജുബ്രാൻ, 4 അറവുകൾ. ഇനി മറ്റൊരു അറവാണ് ഇസ്ലാമിൽ അഖീഖയുമായി ബന്ധപ്പെട്ടത്. എന്താ അഖീഖ? അഖീഖ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന് ശുക്റായി നൽകേണ്ടതായ അറവാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഅൽ ഗുലാമി അഖീഖത്തുൻ ഫഅഹ്രീഖു അൻഹു ദമഹു വഅമീതു അൻഹു അദ. മഅൽ ഗുലാമി അഖീഖത്തുൻ, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനോടൊപ്പം ഒരു അഖീഖത്തുണ്ട്. ഫഅഹ്രീഖു അൻഹു ദമഹു, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം ചിന്തണം, ഒലിപ്പിക്കണം. വ അമീതു അൻഹുൽ അഥ, ആ കുട്ടിയുടെ അഥ നിങ്ങൾ നീക്കുകയും ചെയ്യണം, തല മുടി കളയുകയും ചെയ്യണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിൽ കുല്ലു ഗുലാമിൻ റഹീനത്തുൻ ബി അഖീഖതിഹി, എല്ലാ കുഞ്ഞുങ്ങളും തൻ്റെ അഖീഖത്തിൻ്റെ വിഷയത്തിൽ ഒരു പണയമാണ്.
തുദ്ബഹു അൻഹു യൗമ സാബിഇഹി, കുഞ്ഞുണ്ടായാൽ ആ ഏഴാമത്തെ ദിവസം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അറക്കണം. വയുഹ്ലഖ്, അതിൻ്റെ തലമുണ്ടനം ചെയ്യപ്പെടണം. വയുസമ്മ, കുഞ്ഞിന് പേര് വിളിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അഖീഖ, അതൊരു റഹീനാണ് ഗുലാമിനോടൊപ്പം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടിയോടൊപ്പം എന്ന് പറഞ്ഞു. എന്താണ് ഈ റഹീൻ എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടി പിറന്നാൽ അഖീഖത്തൊരു ബാധ്യതയാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന് ശുക്ർ എന്നോണം അറവ് നടത്താൻ പറഞ്ഞു, അതൊരു റഹീനാണ് എന്ന് പറഞ്ഞു. അതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ് അതൊരു ബാധ്യതയാണ്, കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ബാധ്യത തുടരും എന്നാണോ കുട്ടിക്ക് വേണ്ടി അറക്കുന്നത്, അറക്കപ്പെടുന്നത്, അപ്പോഴാണ് ആ ബാധ്യത പോവുക. കുട്ടിക്ക് വേണ്ടി അറുത്തിട്ടില്ല എങ്കിൽ, തനിക്ക് വേണ്ടി അറുത്തിട്ടില്ല എന്നൊരാൾ മനസ്സിലാക്കിയിട്ടെങ്കിൽ അയാൾ അറക്കണം എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു റഹീനാണ്. ചിലർ പറഞ്ഞത് കുട്ടികൾ മാതാപിതാക്കൾക്ക് ശുപാർശകരാകും അന്ത്യനാളിൽ. ആ ശുപാർശ മാതാപിതാക്കൾക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മേൽ ബാധ്യതയായ ഈ അഖീഖ നൽകേണ്ടതുണ്ട് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതൊരു ബാധ്യതയാണ് എന്നതിൽ ഇഷ്കാലില്ല. അതിന് പറയുന്ന തൗജി എന്താകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ കുട്ടികളുണ്ടായപ്പോൾ അവർക്ക് വേണ്ടി രണ്ട് കബശുകളെ, ആടുകളെ അഖീഖ അറുത്തതായിട്ട് സഹിയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് പല റിപ്പോർട്ടുകളിൽ. ചില റിപ്പോർട്ടുകളിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് ആൺകുട്ടിയാണ് എങ്കിൽ രണ്ടാടും, പെൺകുട്ടിയാണ് എങ്കിൽ ഒരാടുമാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. ആൺകുട്ടിക്ക് രണ്ടാട്, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാട്. പക്ഷേ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാട് എന്ന് പറഞ്ഞു, ഒരാടിനെ അർത്ഥാൽ തന്നെ ഈ ബാധ്യത എന്ന് പറഞ്ഞില്ല, ബാധ്യത വീടി. ഒരാടിനെ അർത്ഥാൽ തന്നെ ബാധ്യത വീടി. പിന്നെയോ, ശുക്രന്റെ ഒരു പൂർണ്ണതയാണ് ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാടിനെ അറക്കുക എന്നുള്ളത്, അതിൽ ഇഷ്കാലില്ല. അഖീഖ പലർക്കും ഇങ്ങനൊരു മസലനെ വളരെ പിൽക്കാലത്താണിത് അറിയപ്പെടുന്നത് തന്നെ. കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അറിവുണ്ട് എന്നുള്ള, ശരിക്കും ഓമാനൂർ ശ്രോതാക്കളെ പേരിൽ അറക്കണവരായിരിക്കും, ബദരീങ്ങളെ പേരിൽ അറക്കണവരായിരിക്കും, പല നേർച്ച കോഴികളെയും നേർച്ച കൂറ്റന്മാരെയും നേർച്ചാടുകളൊക്കെ നേർന്നിടുന്നതായിരിക്കും. പക്ഷേ ദീനിലുള്ള ഒരറിവ് അത് പലർക്കും വിവരമല്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് പലപ്പോഴും പലരിലുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഏതായാലും കുട്ടികളുണ്ടായാൽ കുട്ടികൾക്ക് വേണ്ടി അള്ളാഹുവിന് ശുക്ർ എന്നോണം അഖീഖത്ത് നൽകുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅഹ്രീഖു അൻഹു ദമ, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ അറക്കണം. വഅമീതു അൻഹുൽ അദാ, കുട്ടികളുടെ ഉപദ്രവം നീക്കുകയും വേണം. അവിടെ ഒരു അനുബന്ധമായിട്ടൊരു വിഷയം, ചിലർ പറയാറുണ്ട് പെൺകുട്ടിയാണ് എങ്കിൽ മുടി കളയേണ്ടതില്ല, ആൺകുട്ടിയാണ് എങ്കിൽ മുടി കളയണം. ചില ഫുഖഹാക്കൾ ആ വിഷയത്തിൽ കുറച്ച് കർക്കശ സ്വഭാവക്കാരാണ്. പെൺകുട്ടികൾ പിറന്നാൽ അവരുടെ മുടി നീക്കാൻ പാടില്ല, ഏഴിനോ ഏഴ് കഴിഞ്ഞിട്ടോ. അതേസമയം ആൺകുട്ടിയാണ് എങ്കിൽ മുടി നീക്കണം എന്ന് പറയാം. യഥാർത്ഥത്തിൽ അതിലുള്ള ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുടിയെക്കുറിച്ച് പറഞ്ഞത് അതാ എന്നാണ്, ഉപദ്രവം എന്നാണ്. അത് ആൺകുട്ടിക്ക് മാത്രമല്ല അതാ, പിന്നെയോ ആൺകുട്ടിക്ക് അത് അതയാണ് എങ്കിൽ പെൺകുട്ടിക്കും അതേ മുടി തന്നെയാണുള്ളത്, അതെയാണ്. അതുകൊണ്ട് തന്നെ അത നീക്കാനാണ് പറഞ്ഞത്. അതിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മുടി നീക്കേണ്ടതുണ്ട്. എന്നാൽ മുടി കളയാൻ പാടില്ല പെൺകുട്ടികളുടേത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത്, ആണിനെ സംബന്ധിച്ചിടത്തോളം തലമുണ്ടനം ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള വിഷയമല്ല. എന്നാൽ പെൺകുട്ടിൻ്റെ, പെണ്ണുങ്ങളെ മുടി കളഞ്ഞാൽ എന്തായിരിക്കും? അതൊരു വികൃതമാക്കലായിരിക്കും. പെണ്ണുങ്ങളെ മുടി കളയലില്ലല്ലോ, ആണിൻ്റെ മുടി കളയലുണ്ട്. ഇപ്പം ഉംറക്ക് ഹജ്ജിനൊക്കെ ആണിൻ്റെ മുടി നീക്കും, എന്നാൽ പെണ്ണിൻ്റെ മുടി അല്പം വെട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മുടി നീക്കുക എന്നുള്ളത് അതൊരു തംസീൽ ഇതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ വികൃതമാക്കലിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത് എന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ന്യായം ശരിയാകുന്നില്ല. ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പിറന്ന പാടുള്ള അവരുടെ തലയിലെ മുടി
അത് അതയാണ് ഉപദ്രവമാണ്, അത് നീക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിൽ ആണും പെണ്ണും ഒരുപോലെയാണ്, അതുകൊണ്ട് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മുടി നീക്കണം എന്ന് പറയുന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ശരിയോടടുത്തത് നമ്മൾ നമ്മുടെ അറിവിൻ്റെ വിഷയത്തിലേക്ക് വരും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഖീഖ നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് പ്രാവർത്തികമാക്കി. ഹസൻ ഹുസൈൻ കുട്ടികൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആടിനെ ഇറക്കുകയുണ്ടായി എന്ന് ധാരാളം റിവായത്തുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു അനുബന്ധ മസ്അല, ഒരാൾ ആടിനെ ഇറക്കാതെ ബഹീമത്തുൽ അനാമിൽ പെട്ട മാടിനെയോ ഒട്ടകങ്ങളെയോ അറുത്ത്, ബഹീമത്തുൽ അനാം എന്ന് പറഞ്ഞാൽ മാട്, മാട് വർഗം എന്നുണ്ടെങ്കിൽ അതിൽ കാള, പശു, പോത്ത്, എരുമ അതൊക്കെ പെട്ട് അതിന് എന്ത് പറയും, അത് പിന്നെ ബഹീമയിൽ ഉൾപ്പെടും. അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമല്ല. അല്ലെങ്കിൽ ഒരാൾ ഒട്ടകത്തെ അറുത്ത് കുട്ടിയുണ്ടായി എങ്കിൽ അത് അനുവദനീയമാണോ? ഇമാം ദാവൂദ് ബാഹിരി, ഇബിനു ഹസം, ദാവൂദ് ബാഹിരി അല്ല, ഇബിനു ഹസം അബ്ബാഹിരി ഒഴിച്ച് ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞത് അഖീഖയിൽ ആടിനെ അറുക്കാം, ആടല്ലാത്ത മൃഗങ്ങളെയും അറുക്കാം. ഒരാൾ മാടിനെ അറുത്ത് എങ്കിൽ അഖീഖ വീടും, ഒരാൾ ഒട്ടകത്തെ അറുത്ത് എങ്കിലും അഖീഖ വീടുന്നതാണ്. എന്തുകൊണ്ട്? അവർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി ഫഹരീഖു അൻഹുദമ, നിങ്ങളൊരു മൃഗത്തെ അറക്കണം എന്നാണ്. ആടിനെ അറക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ, ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം ചിന്താനാണ് പറഞ്ഞിട്ടുള്ളത്. രക്തം ചിന്തുക എന്നുള്ളതല്ല, അത് അറവിന് നടത്തുന്ന ഒരു പ്രയോഗം മാത്രമാണ് അറബി ഭാഷയിൽ. അപ്പോൾ ഒരു മൃഗത്തെ അറക്കാനാണ് പറഞ്ഞത്. അവിടെ ആട് എന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഹീമത്തുൽ അനാമിൽ പെട്ട ഏത് മൃഗത്തെ അറുത്താലും ആ ബാധ്യത വീടും എന്ന പക്ഷമാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർക്ക് ഉള്ളത്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അഖീഖ ഇറക്കാൻ കൽപ്പിച്ചു, എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആടിനെയാണ് അറുത്തത്, അതുകൊണ്ട് അത് ആടിൽ പരിമിതമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിന് പണ്ഡിതന്മാർ ഇബ്നു ഹസമിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്തു, ആടാണ് സുലഭം, എളുപ്പം കിട്ടുന്നതും എല്ലാവർക്കും എത്തിപ്പെടാവുന്നതുമായ ഇത് ആടാണ്, അതുകൊണ്ടാണ് ആടിനെ അറക്കുക എന്നുള്ളത് ഉണ്ടായത്. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പൊതുവായിട്ടാണ് ഫഹരീഖു അൻഹുദമ എന്നാണ്, നിങ്ങളൊരു മൃഗത്തെ അറക്കുക എന്നാണ്. അത് ആടായാലും മാടായാലും ഒട്ടകമായാലും അറക്കുക നടത്തുക എന്നുള്ളത് സംഭവിക്കും. രണ്ട്, ചില അസറുകളിൽ കാണുവാൻ സാധിക്കും അനസ് റളിയല്ലാഹു തആലാനു കുട്ടി ഉണ്ടായപ്പോൾ അനസ് റളിയല്ലാഹു തആലാനു ഒട്ടകത്തെ അറക്കുകയാണ് ചെയ്തത്, എന്നിട്ട് അതിൻ്റെ മാംസം ബസ്രയിലെ സാധുക്കൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി എന്നാണ്. അതിൻ്റെ സനദിനെ കുറ്റമറ്റതെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ട്. ഇതേപോലെ വേറെയും ചില സഹാബികളുടെ വിഷയത്തിൽ കാണുവാൻ സാധിക്കും അവർക്ക് കുഞ്ഞുണ്ടായപ്പോൾ അവർ ഒട്ടകത്തെ അറുത്തിരുന്നു എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ കൽപ്പനയിൽ നിന്ന് ഫഹരീഖു അൻഹുദമ, നിങ്ങളൊരു മൃഗത്തെ അറുക്കുക എന്നുള്ള കൽപ്പനയിൽ നിന്ന് ആടിനെ മാത്രമേ അറുക്കാവൂ എന്ന് സഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ ആടിനെയല്ല മാടിനെ അറുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അഖീഖ വീടുന്നതാണ്. ഏതാണ് ശ്രേഷ്ഠം? അതിലാണ് പിന്നീടൊരു അഭിപ്രായ വ്യത്യാസം. എങ്കിൽ ഏതാണ് ശ്രേഷ്ഠം? അതിൽ ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത് ഒട്ടകമാണ് ഉത്തമം, പിന്നീട് പശു, പിന്നീട് ആട്. എന്തുകൊണ്ട്? കൂടുതൽ സാധുക്കൾക്ക് പരിഗണനയാകുന്നത് ആടുമാടൊട്ടകങ്ങളിൽ ഒട്ടകത്തെ അറുക്കുമ്പോഴാണ് എന്നുള്ള വീക്ഷണ പ്രകാരമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അപ്രകാരം ഉണർത്തിയത്. എന്നാൽ മാലിക് ബിൻ അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും മറ്റുമൊക്കെ പക്ഷം ആടിനെ അറക്കലാണ് ഉത്തമം എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഉത്തമമായത് ആടിനെ അറക്കലാണ്, പക്ഷേ ആടിനെ മാത്രമേ അഖീഖയായി നൽകാവൂ എന്ന പക്ഷം അത് ശരിയുടെ പക്ഷമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് അഖീഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു വിഷയം.
ഉദുഹിയ ഇസ്ലാമിൽ മറ്റൊരു അറവാണ്. ഉദുഹിയ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ഇബാദത്താണ്. ഉദുഹിയക്ക് ഉദുഹിയ എന്ന് പേരിടാൻ കാരണം അത് യൗമുൽ അദ്ഹയിൽ അറക്കപ്പെടുന്നത് കൊണ്ടാണ്. യൗമുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ ദിനം. ദുഹയുമായി ബന്ധപ്പെട്ട് ആ പ്രയോഗം കാണാൻ സാധിക്കും. ബലിമൃഗത്തെ അറുക്കൽ അത് ദുഹ സമയത്താണ്, പൂർവാഹനം പിന്നിടുന്ന സമയത്താണ് അത് അറുക്കൽ. അപ്പൊ ബലി പെരുന്നാൾ ദിവസം പൂർവാഹനം പിന്നിടുന്ന സമയത്ത് അറുക്കപ്പെടുന്നത് കാരണത്താൽ ആ അറിവിന് ഉദുഹയ്യ എന്ന് പേരിട്ടു. ഇതിൻ്റെ ഹുക്കും എന്താണ്? അത് നിർബന്ധമാണോ അല്ലേ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ, ഷാഫിയാക്കൾ, അതേപോലെ ഹംബലികൾ, ഇമാം മാലിക്കിൽ നിന്ന് പ്രബലമായിട്ടുള്ള അഭിപ്രായം, ഉദുഹയ്യ ഒരിക്കലും നിർബന്ധമല്ല, അത് സുന്ന മുഅക്കദ പ്രബലമായ സുന്നത്താണ് എന്നുള്ളതാണ്. അബൂബക്കർ ഉമർ, ബിലാൽ, അബു മസ്ഊദ്, അതേപോലെ തന്നെ മറ്റു ചില സഹാബികൾ, അവരിൽ നിന്നൊക്കെ ഈ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദുഹയ്യ നിർബന്ധമല്ല, പ്രത്യുത അത് പ്രബലമായിട്ടുള്ള സുന്നത്താണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ അഭിപ്രായപ്പെടാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയാണ്. എന്താ തിരുനബി പറഞ്ഞത്? ഇദാ ദഖലൽ അഷ്റു വ അറാദ അഹദുക്കും അൻ യുദഹി ഫലാ യമസ്സ മിൻ ശാരിഹി വലാ മിൻ ബശരിഹി ശൈഅ. സഹിഹായ ഹദീസ്. ഇദാ ദഖലൽ അഷ്റു, ദുൽഹജ്ജ് പത്ത് പ്രവേശിച്ചു, വ അറാദ അഹദുക്കും അൻ യുദഹി, നിങ്ങളിൽ ഒരാൾ ഉദുഹിയ നൽകുവാൻ ഉദ്ദേശിക്കുകയും ചെയ്തു എങ്കിൽ, ഫലാ യമസ്സ, അയാൾ സ്പർശിക്കരുത്, മിൻ ശാരിഹി വലാ മിൻ ബശരിഹി ശൈഅ, തൻ്റെ തൊലിയോ തൻ്റെ മുടിയോ അയാൾ തൊടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദുൽഹജ്ജ് പ്രവേശിച്ചു, ഒരാൾ ഉദുഹിയ കൊടുക്കാൻ ഉദ്ദേശിച്ചു, ഉദ്ദേശിക്കണം എന്നല്ല, പിന്നെയോ ഒരാൾ ഉദുഹയ്യ കൊടുക്കട്ടെ എന്നല്ല, പിന്നെ കൊടുക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അയാൾ മുടിയോ തൊലിയോ എടുക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഉദുഹയ്യ നിർബന്ധമായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രയോഗം നടത്തുമായിരുന്നില്ല എന്ന ഈ ഒരു വീക്ഷണം, ഉദുഹയ്യ സുന്ന മുഅക്കദത്താണ് എന്ന തങ്ങളുടെ വാദത്തിന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അവർ തെളിവ് കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫത്തു നഅ്മാൻ, ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യന്മാരായ മുഹമ്മദ് ഇബ്നു അൽ ഹസൻ അഷൈബാനി, അതേപോലെ തന്നെ സുഫർ, ഇമാം അബൂ യൂസുഫ്, അതായത് എന്നുള്ള റിവായത്ത്, ഉദുഹിയ വാജിബാണ് എന്നുള്ളതാണ്. അവരതിന് തെളിവ് പിടിച്ചത് ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, അറവ് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അവർ പറഞ്ഞത് ഈ സല്ലി ലി റബ്ബിക്, റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, വൻഹർ അറിവ് നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞത് പെരുന്നാൾ ബലി പെരുന്നാൾ നമസ്കാരവും അതിനെ തുടർന്നുള്ള ബലിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊരു നിസ്കാരമാണോ അതിനെ തുടർന്ന് ബലിയുള്ളത് അതാണ്. അതുകൊണ്ടാണ് ഫസല്ലി റബ്ബിക് വൻഹർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന നിർബന്ധ കൽപ്പനയാണ്, അതുകൊണ്ട് ഉദുഹിയ നിർബന്ധമാണ് എന്ന പക്ഷമാണ് അവർക്കുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, മൻ കാന ലഹു സഅതുൻ വലം യുദഹി ഫലാ യഖ്റബന്ന മുസല്ലാന, ഒരാൾക്ക് കഴിവും ശേഷിയുണ്ട് എന്നിട്ട് അയാൾ ഉദുഹിയ നൽകിയിട്ടില്ല എങ്കിൽ നമ്മുടെ മുസല്ലയോട് അവർ അടുക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിവുണ്ടായിട്ട് ഒരാൾ ഉദുഹിയ നൽകിയിട്ടില്ല എങ്കിൽ, നൽകുന്നില്ല എങ്കിൽ ഈദ്ഗാഹിലേക്ക് നിസ്കരിക്കാൻ വരണ്ട എന്ന രീതിയിലാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു കൽപ്പന ഉദുഹിയ്യത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവുമാണ് അറിയിക്കുന്നത്. ഇത്തരം തെളിവുകളാണ് ഇമാം അബൂ ഹനീഫത്തു നഅ്മാൻ, അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹസൻ അഷൈബാനി, ഇമാം സുഫർ തുടങ്ങിയതായ അയ്മത്തുകൾ തങ്ങളുടെ അഭിപ്രായത്തിന് തെളിവായി സ്വീകരിച്ചിട്ടുള്ളത്. പല പണ്ഡിതന്മാരും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും ഒരു നിർബന്ധ ബാധ്യത എന്നുള്ളത്, ഫർദ് ഐനായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് പറയാൻ പറ്റില്ലെങ്കിലും കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ് എന്നുള്ളതിൽ ഇഷ്കാലില്ല. ഒരാൾക്ക് കഴിവുണ്ട്, ഒരു
ബലിമൃഗത്തെ പെരുന്നാൾ സദനത്തിൽ ഉദുഹയ്യയായിട്ട് നൽകാൻ, എങ്കിൽ അയാൾ അതിൽ വീഴ്ച കാണിക്കാൻ പാടുള്ളതല്ല. നബിയുടെ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നതിൽ പിന്നെ ഒരു വർഷവും ഉദുഹയ്യ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ദഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബിഷൈനി അംലഹൈനി അഖ്റനൈനി മൗജിയൈനി ഖസിയൈ എന്ന് തുടങ്ങിയിട്ട് ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദുഹയ്യയിലെ ആ സുന്നത്തിനെ സഹാബികൾ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, ആ വാജിബത്തുൻഹി ഉദുഹയ്യ നൽകൽ നിർബന്ധമാണോ? അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പ്രതികരിച്ചത്, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ, അള്ളാഹുവിൻ്റെ റസൂലും മുസ്ലിമീങ്ങളും അപ്പണി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അത് ഒഴിവാക്കിയിട്ടില്ല. നിത്യമായിക്ക് ഹിജ്റക്ക് പിന്നീട് അവർ അത് നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കർമ്മത്തെ നീ എങ്ങനെ ഒഴിവാക്കും എന്ന അർത്ഥത്തിലായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രതികരണം എന്ന് ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദുഹയ്യയുടെ വിഷയത്തിൽ കഴിവുള്ളവർ, ശേഷിയുള്ളവർ വീഴ്ച കാണിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദുഹയ്യക്കുള്ള മൃഗത്തെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അതിനെ നോക്കി കൗതുകപൂർവ്വം പോറ്റി വളർത്തുകയും ചെയ്യുമായിരുന്നാണ്, ഉദുഹയ്യാർക്കോളം അതിനെ പരിചരിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് ബലി നൽകുവാൻ തീരുമാനിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചോളം തനിക്ക് ഏറ്റവും സ്വാർത്ഥമായ, തനിക്ക് ഏറ്റവും കാര്യമായ, തൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഇണങ്ങിയ ഒന്നായിരുന്നു മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ബലി നൽകുവാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഒട്ടും വിസമ്മതിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന ശിരസ വഹിച്ച് അത് നിർവഹിക്കുവാൻ വേണ്ടി ഒരുമ്പെടുകയാണ് ചെയ്തത്. തൻ്റെ മകനെ മലർത്തി കിടത്തി അതിനു നേരെ ആയുധം പ്രയോഗിക്കുന്നിടത്തേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കൂറുള്ളവനായി അത് മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും തൗഫീഖും ഏകി സ്വർഗത്തിൽ നിന്നുള്ളവരാടിനെ ഇറക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്മായിലിനുള്ളതായ ഫിദിയ നിശ്ചയിക്കുകയുണ്ടായി എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ഓതുന്ന നമുക്ക് ഏവർക്കും അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു മില്ലത്തായിരിക്കണം ഈ വിഷയത്തിൽ നമുക്കൊക്കെ ആദർശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സ്വന്തം മകനെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സ് വിശാലമായി. ഒട്ടും അമാന്തിക്കാതെ, പിന്താതെ, അറക്കാതെയാണ് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗമനവും മുന്നേറ്റവും ഉണ്ടായത്. എന്നാൽ ഇവിടെ അറവുമായി ബന്ധപ്പെട്ട് നമ്മൾ അലസതയുടെയും അലംഭാവത്തിൻ്റെയും വിഷയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു ചരിത്രമുണ്ട്. അതാണ് ജൂതന്മാരുടെ ചരിത്രം. ജൂതന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മക്കളെ അറക്കാൻ പറഞ്ഞില്ല, പിന്നെയോ ഒരു പശുവിനെ അറക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇന്ന അല്ലാഹു യഅമറുക്കും അൻ തസ്ബഹു ബക്കറ, നിങ്ങളൊരു പശുവിനെ അറക്കൂ, അത് നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദരോട് പറഞ്ഞപ്പോൾ യഹൂദർക്ക് മനസ്സ് ഇടുങ്ങി. അലസതയും അവരുടെ തനി സ്വഭാവവുമായ അലംഭാവവും അവർ പേറി. അവർ നൂറ് ചോദ്യങ്ങളാണ്, മാ ലൗനുഹ, എന്താണ് അതിൻ്റെ നിറം? അതേപോലെ തന്നെ ഇന്നൽ ബക്കറ തശാബഹ അലൈന, പശുക്കളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. ഇങ്ങനെ ചോദ്യങ്ങളാണ്, നൂറുകൂട്ടം ചോദ്യങ്ങളാണ്. എന്തിന്? ഇതിന് എങ്ങനെയും ഒന്ന് തടി സലാമത്താകാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അറവ് നൽകണം എന്നുള്ളത് പറഞ്ഞപ്പോൾ അതിനു മുമ്പിൽ അറച്ചും അലസരായും അലംഭാവം നടിച്ചും ജൂതന്മാർ പെരുമാറി. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുകയാണ്, ഫദബഹൂഹ വമാ കാദു യഫ്അലൂ. അവസാനം അവർ പശുവിനെ അറുത്ത്, യഥാർത്ഥത്തിൽ അവർക്ക് അറക്കാൻ പരിപാടി ഉണ്ടായിരുന്നില്ല. ഈ ഒരു ജൂത മനസ്സല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. ആ ഒരു വിശാലമായ മനസ്കതയാണ് ഉണ്ടാകേണ്ടത്. ثم اوحينا اليك ان اتبع ملته ابراهيم حنيفا. നിങ്ങൾക്ക് നാം ബോധനം നൽകിയത് ഇബ്രാഹിമിൻ്റെ മില്ലത്തിന് നിങ്ങൾ വളവില്ലാതെ, വക്രതയില്ലാതെ, നേരച്ചൊവ്വേ പിൻപറ്റുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് നമുക്കേറ്റവും അഭികാമ്യമായ, നമ്മുടെ മനസ്സിനേറ്റവും ഇമ്പം തോന്നുന്ന രീതിയിലുള്ള
ഒരു മൃഗമാണ് നമ്മൾ ഉദുഹയായിട്ട് നൽകുവാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഉദുഹയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല മാംസവും എവിടെയാണ് വിതരണം ചെയ്തേണ്ടത്, ആരാണ് തിന്നേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഉദുഹയ്യ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നിടത്ത് തന്നെ അതിൻ്റെ മാംസം നൽകിക്കൊള്ളണമെന്നില്ല. പിന്നെയോ ഉദുഹയ്യയുടെ മാംസം അത് നമ്മളിപ്പോൾ എവിടെയാണ് നാട്ടിൽ അറുത്തിട്ടുണ്ടെങ്കിൽ ഉദുഹയ്യ വീടുന്നതാണ്, അതിൽ നിഷ്കാലല്ല. ഗൃഹനാഥൻ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരു മൃഗത്തെ അറുത്തിട്ടുണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഹ റസൂലുള്ളാ ബിക്കബിഷൈ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കബിഷയാണ് അർത്ഥതെന്നാണ്, രണ്ട് ആടിനെയാണ് അർത്ഥത്. ഒരാടിനെ അർത്ഥപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഹാദാ മിന്നി വമിൻ അല്ലാഹുമ്മ മുഹമ്മദിൻ വമിൻ ആലി മുഹമ്മദ്, അല്ലാഹു ഇത് മുഹമ്മദിൽ നിന്നും ആലി മുഹമ്മദിൽ നിന്നുമാണ് അലൈഹി മുസ്സലാം, നബി കുടുംബത്തിൽ നിന്നുമുള്ള ഉദുഹയാണ് എന്ന് പറഞ്ഞാണ് അർത്ഥത്. രണ്ടാമത്തെ മൃഗത്തെ അറുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാഹുമ്മ ഹാദാ മിമ്മൻ ലം യുദഹി മിൻ ഉമ്മത്തി, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ഉദുഹയ്യ സമർപ്പിക്കാത്തവരുടെ പേരിലാണ് ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ കുടുംബത്തിന് വേണ്ടി ഒരാൾ ഒരു മൃഗത്തെ അറുത്താൽ ആ ബാധ്യത വീടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നാട്ടിൽ അറുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിവിടെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്, നമ്മുടെ നാട്ടിൽ അറുക്കുകയാണ് എങ്കിൽ അത് ആ വിഷയത്തിൽ വീടുന്നതാണ്. ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത്. ഉദുഹയ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസലകൾ ഉണ്ട്, അതേപോലെ തന്നെ അഖീഖയുമായി ബന്ധപ്പെട്ടുള്ളതായ കുറേ മസലകളുമുണ്ട്. നമ്മൾ വിശദീകരിച്ചല്ലേ മസലകളും ഉണർത്തുക എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിൽ പരീക്ഷിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്നതായ ചില സ്റ്റേറ്റുകളിലേക്ക് ഉദുഹയ്യയുടെ സഹായം മാംസം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു വിഷയം സഹോദരൻ യൂസഫ് സാഹിബ് നദ്വി പറയുകയുണ്ടായി. അത്തരം വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നത് നല്ലതായിരിക്കും വിശ്വസ്തമായ സ്രോതസ്സുകളിലൂടെ. വജസാക്കുമുള്ളാഹു ഖൈറ. ഏതായാലും ഉദുഹയ്യയുമായി ബന്ധപ്പെട്ടുള്ള, അതേപോലെ തന്നെ അഖീഖയുമായി ബന്ധപ്പെട്ടുള്ളതായ, ഫിദിയയുമായി ബന്ധപ്പെട്ടുള്ളതായ, ദമ്മു ജുബ്രാനുമായി ബന്ധപ്പെട്ടുള്ളതായ, ഹദിയുമായി ബന്ധപ്പെട്ടുള്ളതായ ഇത്തരം മസ്അലകൾ നമ്മൾ കർമ്മപരമായിട്ടുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസപരമായിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർമ്മപരമായ വിഷയങ്ങളാണ് നമ്മൾ ഉണർത്തിയത്. വിശ്വാസപരമായി അറിവിൻ്റെ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ ഉണ്ട്. കാരണം എന്താ, നമ്മുടെ നാടുകളിൽ പലരും അറിവ് നടത്തുന്നത് കാണാൻ സാധിക്കും. ഞാൻ മുമ്പൊരു വാർത്ത കേട്ടത് രണ്ട് സ്ത്രീകൾ ഒരു ക്ഷേത്രത്തിലേക്ക് ആടിനെ നേർച്ചയാക്കിയതാണ്. സ്ത്രീകൾ ക്ഷേത്രത്തിന് വലത്തിടുക, എന്നിട്ട് അവരുടെ പേരിൽ അതിനറക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കി, നിങ്ങൾ വലിയ പരീക്ഷണം, അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അള്ളാഹുവിൻ്റെ നിയമത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കൊടിയ ശിർക്കാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അറക്കണത്, പക്ഷേ മറ്റുള്ളവരുടെ പൊരുത്തവും ലഭിക്കാനാണ് എങ്കിൽ അത് ശിർക്കൻ അറവാണ്. അങ്ങനെയുള്ള അറവ് നടത്തുന്ന അവസ്ഥ കാണാൻ സാധിക്കും. ചിലർ കോഴിനെ നേർന്നിടും, ചിലർ ആടിനെ നേർന്നിടും, ചിലർ കാളയെ നേർന്നിടും. ആരുടെ പേരിൽ? നേർച്ചക്കാരുടെ പേരിൽ, ശുഹദാക്കളുടെ പേരിൽ, എന്നിട്ട് അവരുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, എന്നിട്ട് അവരുടെ കുരുത്തത്തിനും പൊരുത്തത്തിനുമാണ് അത് അറക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരം അറവുകൾ അത് ഇസ്ലാമിൽ പാടുള്ളതല്ല, മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. അത് മനുഷ്യന്മാരെ അപകടത്തിൽപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ദഖല നാറ റജുലുൻ ഫീ ദുബാബിൻ വദഖല ജന്നത റജുലുൻ ഫീ ദുബാബ്. ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ നരകത്തിൽ പ്രവേശിച്ചു, ഒരു ഈച്ചയുടെ വിഷയത്തിൽ മറ്റൊരാൾ സ്വർഗത്തിലും പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെ സഹാബികൾ ചോദിക്കുകയാണ്, കൈഫ ദാലിക യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ അതെങ്ങനെയാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മറ റജുലാനി ബിഖൗമിൻ ലഹും സനം, രണ്ടാളുകൾ ഒരു നാട്ടിലൂടെ നടന്നു പോയി ഒരാൾക്കൂട്ടത്തിലൂടെ, അവർക്കൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. ലാ യജൂസു അഹദുൻ ഹത്താ യുഖരിബ ലഹു ഷൈഅൻ, ഈ വിഗ്രഹത്തിലൂടെ ആരും കടന്നു പോവുകയില്ല ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ബലി നൽകാതെ. ഫഖാലു ലി അഹദിഹിമ ഖറിബ്, അങ്ങനെ ആ വിഗ്രഹത്തിനിടയിലൂടെ ഇവർ നടന്നു പോയപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞ്, ഞങ്ങളെ വിഗ്രഹമാണ്, വല്ലതും ബലി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞ്, ലാ ജിദു ഷൈഅൻ ഹത്താ ഉഖറിബ്, ബലി നൽകാൻ ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഖറിബ് വല ഉദുബാബൻ, ഒരു ഈച്ചയെങ്കിലും അറുത്തിട്ട് ബലി കൊടുക്കാൻ പറഞ്ഞു. ഫഖറബ ദുബാബൻ, അപ്പോൾ അയാളൊരു ഈച്ചയെ ബലി നൽകി. ഫഖല്ലു സബീലഹു ഫദഖലന്നാർ, അയാളെ അവർ പാട്ടിന് വിട്ട്, അതോടുകൂടി അയാൾ നരകത്ത് പോയി. ഒരു ഈച്ചനെ കൊടുത്തത്, ചെങ്ങൻകോയിനെയും കാളനെയും
പിന്നെ പോത്തിനി ഒന്നും കൊടുത്തിട്ടില്ല, ഈച്ചനെയാണ് കൊടുത്തത് അള്ളാഹു അല്ലാത്ത പേരുടെ പേരിൽ. അതിനാലാണ് നരകത്തിൽ പോയത്. മറ്റേ വ്യക്തിനോട് പറഞ്ഞു ഖരി ബലി കൊടുക്ക്, അപ്പൊ അയാൾ പറഞ്ഞു മാ കുൻതു ലഖരി ബലി അഹദിൻ ഷൈഅൻ ദൂന അല്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് യാതൊന്നിനെയും ബലി നൽകുന്നവനല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ അയാളുടെ പെരടി വെട്ടി കൊന്ന്, അയാളങ്ങട്ട് അർത്ത് കൊന്ന്. ഫദഖലൽ ജന്ന, അതിനാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വലൈഹി സ്വലം തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടുള്ളത്. തെളിവെടുക്കാവുന്ന സംഭവമാണത്. ഏതായാലും ഇവിടെ അറിവിൻ്റെ വിഷയത്തിൽ ശിർക്കൻ അറിവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊരു വിഷയം, അതും വിശാലമായി മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുണർത്തുകയാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈരാരോഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും ഈ ദുനിയാവിലും ആഖിറത്തിലുമുള്ള അള്ളാഹുവിൻ്റെ മുആഫാത്തും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മൾ ഇന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളീ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവെ, നീ ആദരിച്ച ബഹുമാനിച്ച ഈ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ നിന്ന് നിന്നിലേക്ക് ഞങ്ങൾ ഉയർന്ന കൈകളെ നീ വെറുതെ മടക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങളെ നീ നിന്റെ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്നിൽ നിന്നുള്ള ശിഫാഉൻ ആജിൽ നൽകി നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് വിളിക്കുവാനും തേടുവാനും നീയല്ലാതെ ഒരു റബ്ബിനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള റബ്ബിനെ ആരാധിക്കുന്നവരുമല്ല ഞങ്ങൾ. അള്ളാഹുവെ, ഈ വിളിയാളങ്ങളെ നീ ഉപരിലോകത്ത് സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലയുന്ന പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണമേ തമ്പുരാനെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾ കേൾക്കുന്ന മുസീബത്തിൽ നീ ഞങ്ങൾക്ക് പ്രതിഫലം കരിയണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലും മക്കളിലും നീ ഞങ്ങൾക്കെല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൺകുളിർമ ഏറ്റി നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعدائك اعداء الدين واحفظ اللهم هذا البلد امنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.